എന്നോട് ചോദിക്കും, ഋഷാദ് ബായ് പണിയില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പം അങ്ങനെ ചോദിക്കുന്ന സമയത്ത് എന്താ പറയുക, എന്താ ലീവ് ചുട്ടിക്ക? പത്താം ക്ലാസ്സിൽ എത്തുന്ന സമയത്താണ് എൻ്റെ ഉപ്പ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. അത് ഉംബ്രക്കാണ് പോയത്. പോലീസ് പിടിച്ചിട്ട് അങ്ങനെ എന്താ ജയിലിലൂടെ എൻ്റെ ഉപ്പ ഉംബ്ര എന്താ അതും കഴിഞ്ഞ് നാട്ടിലേക്ക് വരികയാണ്. ഒരു ഗവൺമെൻറ് സ്കൂളിൽ അഡ്മിഷൻ വാങ്ങാനുള്ള രീതിയിൽ നീ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ടുള്ള ഭാവി അല്ലെങ്കിൽ പഠിക്കാനുള്ളത് എന്തായാലും സ്കോപ്പ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. എനിക്കറിയാം ചിലപ്പോഴൊക്കെ ഉപ്പാൻ്റെ രീതിയിലൊന്നും ഒന്നും ഉണ്ടാവില്ല. പിന്നെ അതിൽ ആ തട്ടുകടയിലേക്ക് സാധനം വാങ്ങാൻ പോകുന്നത് ഞാനായിരിക്കും. പക്ഷേ ഈ പുറത്തുനിന്ന് കാണുന്ന ആൾക്കാരെ അറിയില്ലല്ലോ ഉപ്പാൻ്റെ അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനവിടെ നിന്നാലും ഇല്ലെങ്കിൽ ഉപ്പാക്ക് കിട്ടുന്ന പൈസ അവിടെ കിട്ടും. പക്ഷേ അവിടെ പുറത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു 300 കൂടി അധികം അത് വീട്ടിലേക്ക് ഉപകാരമാവും. ആരടാ എന്ന് ആരെയും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടതെന്ന് ഞാൻ ഡെഡ്ഡാ എന്ന് പറയണമെന്ന് പറയും. എന്ന് പറയുമ്പോൾ എനിക്ക് ഡോക്ടറായിക്കൂടെന്ന് ചോദിച്ചു. ഞാൻ ഡോക്ടറോ ഞാനോ? ഹലോ, ഹായ്. മലപ്പുറം ജില്ലയിലെ കാളികാവ് പഞ്ചായത്തിലെ പള്ളിശ്ശേരിയിലാണ് ഞാൻ ജനിച്ചത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഷൊർണൂർ വിഷ്ണു ആയുർവേദ കോളേജിലെ BAMS ഫൈനൽ ഇയർ വിദ്യാർത്ഥിയായിട്ടാണ്. അപ്പോൾ ഇന്ന് ജോസ് ടോക്കിൽ സംസാരിക്കുന്നത് ഞാനാണ്. എൻ്റെ ഒരു ചെറിയ ഒരു കഥ, അതായത് ഇതുവരെ എത്തിയതില്ല ഒരു ജീവിതയാത്ര. എൻ്റെ ഉപ്പ എന്ന് പറഞ്ഞാൽ തട്ടുകടക്കാരനാണ്. അതായത് തട്ടുകടക്കാരനായ എൻ്റെ ഉപ്പാക്ക് 4 മക്കൾ, അതിൽ മൂത്ത ആളാണ് ഞാൻ. ബാക്കി എന്താ 3 അനിയന്മാരാണ്. അതിൽ ഇപ്പോൾ ഒരാൾ +2 ഒരാൾ എന്താ +1 പഠിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് തട്ടുകട നടക്കുന്ന സമയത്ത്, 1 ക്ലാസ് മുതൽ 4 ക്ലാസ് വരെയുള്ള സമയത്ത് തട്ടുകട നടക്കുമ്പോൾ ഒരുപാട് കടം വന്നിട്ട് ഉപ്പാക്ക് എന്ത് ചെയ്തു, ആ തട്ടുകട ഒഴിവാക്കിയിട്ട് ഇനി കടം വീട്ടണം. അതുപോലെ തന്നെ ഒരു ചെറിയ വീടായിരുന്നു ഞങ്ങളത്. അപ്പോൾ അത് ഒന്ന് മാറ്റിയിട്ട് പൊളിച്ച് മാറ്റിയിട്ട് എന്താ ഒരു വീട് വെക്കാം എന്നുള്ള ഉദ്ദേശത്തോടെ ഗൾഫിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. ആ ഗൾഫിലേക്ക് പോകാൻ തീരുമാനിക്കുമ്പോൾ വിസ എടുത്തിട്ടാണ് സാധാരണ എല്ലാവരും ഗൾഫിലേക്ക് പോവുക. പക്ഷേ വിസ എടുക്കാനായിട്ടുള്ളൊരു പൈസ എന്തായാലും ഉപ്പാൻ്റെ അടുത്ത് തന്നില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് തോന്നിയത് എന്താണ്, ഒരു ഉംബ്രക്ക് പോവുക. ഉംബ്രക്ക് പോയിട്ട് അവിടെ നിന്നിട്ട്, അതായത് അവിടെയുള്ള വിസ എടുത്ത് വന്ന ആൾക്കാർ, അതായത് മലയാളീസിൻ്റെ റൂമിൽ അവർക്ക് വേണ്ട ഫുഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് മെസ്സിൽ ജോലി ചെയ്യുക. അതായത് തുച്ഛമായ ശമ്പളേ കിട്ടുള്ളൂ. പക്ഷെ എന്നാലും ഉംബ്രക്ക് പോയി കഴിഞ്ഞാൽ 22 അവിടെ നിൽക്കാൻ പാടുള്ളൂ. പക്ഷെ പുറത്ത് കണ്ടു കഴിഞ്ഞാൽ അത് പോലീസുകാരെ പിടിച്ചിട്ട് എന്തെങ്കിലും നാട്ടിലേക്ക് പറഞ്ഞേക്കും. അപ്പോൾ എത്രത്തോളം നിൽക്കാൻ പറ്റുമോ ആ രീതിയിൽ അവിടെ നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് ഉംബ്രക്ക് പോയി. ഉംബ്ര ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ഒരു റൂമിൽ, മലയാളീസിൻ്റെ റൂമിൽ അവിടെ ഫുഡും ഇതൊക്കെ ആയിട്ട് നിന്നു. ഈ ചെറുപ്പം മുതലേ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ചെയ്യണം, ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ പൈസ, നമ്മളെ ആവശ്യത്തിനുള്ള പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു ആവശ്യം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ സൈക്കിൾ എൻ്റെ കയ്യിലുണ്ട്. ഈ സൈക്കിൾ എൻ്റെ കയ്യിലുണ്ടാകുമ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ അവിടെ എന്ന് ഏകദേശം ഞാൻ മാത്രമെന്നല്ല, ഏകദേശം കുറച്ച് കുട്ടികളൊക്കെ ചെയ്യുന്നൊരു പരിപാടിയാണ്. അവിടെ കാളികാവിൽ ഒരു ഐസ് കമ്പനിയുണ്ട്. ആ ഐസ് കമ്പനിയിലേക്ക് എന്താ ഇപ്പോൾ നമ്മൾ പോകുക, എന്നിട്ട് ഓരോ 25 രൂപയ്ക്ക് ഒരു 50 ഐസ് കിട്ടും. ഐസ് വാങ്ങുക, ഐസ് വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു 75 രൂപ അല്ലെങ്കിൽ 50 റുപ്യ കിട്ടും. അല്ലെങ്കിൽ 25 രൂപ അല്ലെങ്കിൽ 50 റുപ്യ നമുക്ക് അതിൽ നിന്ന് ലാഭം കിട്ടും. അങ്ങനത്തെ ഒരു പരിപാടി. ആ ഒരു പരിപാടി തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഉമ്മാനോട് പറഞ്ഞു, ഞാൻ ഐസ് വെക്കാൻ പോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഉമ്മ പറഞ്ഞു, ആദ്യം അതൊന്നും വേണ്ട, അതൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഉപ്പ് ഗൾഫിലാണല്ലോ. അത് ഞാൻ പറഞ്ഞു, ഞാൻ എന്തായാലും പോകും, ഞാൻ അങ്ങനെ വാശി പിടിച്ചു, ഏതായാലും എന്നാൽ എൻ്റെ ഇഷ്ടം പോലെ നീ കാട്ടിക്കോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോകാൻ തീരുമാനിച്ചു. പക്ഷെ ഉപ്പാനോട് ആ സമയത്ത് ഒന്നും പറഞ്ഞിട്ടില്ല, കാരണം ഉപ്പാനോട് ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പായക്കൂല, അതെനിക്ക് ഷുവറായിരുന്നു. അങ്ങനെ ഞാൻ പോയി 5, 6, 7 ആ സമയത്തൊക്കെ ഇതായിരുന്നു. ഒഴിവ് സമയം ഉണ്ടാകുമ്പോൾ നേരെ, അത് ശനി ഞായറൊക്കെ ഉണ്ടാകുമ്പോൾ നേരെ പോവുക, ഐസ് വിൽക്കുക, അങ്ങനത്തെ സംഭവങ്ങളിലായിരുന്നു അധികം എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുവരെയുള്ള സംഭവം ഒരിക്കലും ഒരു പഠനത്തോട് പഠിക്കണമെന്നോ അല്ലെങ്കിൽ പഠിച്ചിട്ട് എന്തെങ്കിലും ഇന്ന ജോലി എനിക്ക് വേണമെന്നോ അങ്ങനത്തെ ഒരു സംഭവം, ഒരു ലക്ഷ്യബോധമോ ഒരു തേങ്ങ ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു എന്താ ഇപ്പോൾ 10 ക്ലാസ്സിലെത്തുന്ന സമയത്താണ് എൻ്റെ ഉപ്പ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. അത് ഉംബ്രക്കാണ് പോയിരുന്നത്. പോലീസ് പിടിച്ചിട്ട് അങ്ങനെ എന്താ ജയിലിലൂടെ എൻ്റെ ഉപ്പ ഉംബ്ര എന്താ അതും കഴിഞ്ഞ് നാട്ടിലേക്ക് വരികയാണ്. ആ നാട്ടിലേക്ക് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ കടം കുറച്ച് ഏകദേശം വീട് ഉണ്ടായിരുന്നു. പിന്നെ ഒരു എന്താ വീടുണ്ട്, ചെറിയ വീട് രീതിയിലെത്തിയാണ്. പക്ഷേ അതിൻ്റെ പണികളും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല, അങ്ങനെയായിരുന്നു. പിന്നെ അതിൻ്റെ കിച്ചൺ കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. എന്താ അങ്ങനത്തെ രീതിയിലാണ് വീടാക്കി വെച്ചിട്ടാണ് ഉപ്പ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ 10 ക്ലാസ്സിലെത്തി ഞാൻ 10 ക്ലാസ്സിലാണ്. 10 ക്ലാസ്സിലെത്തുന്ന സമയത്ത് ഉമ്മ പറഞ്ഞു, എന്തായാലും നീ ഒരു ഗവൺമെൻറ് സ്കൂളിൽ അഡ്മിഷൻ വാങ്ങാനുള്ള രീതിയിൽ നീ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ടുള്ള ഭാവി അല്ലെങ്കിൽ പഠിക്കാനുള്ളത് എന്തായാലും സ്കോപ്പ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പഠനം ചിലപ്പോൾ നിർത്തേണ്ടിയിരുന്നു പറഞ്ഞു. കാരണം ഒരു പ്രൈവറ്റ് സ്കൂളിൽ പോയി പഠിച്ചാൽ എന്തായാലും നമ്മളെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഏകദേശം ഞാൻ അങ്ങനെ ആലോചിച്ച്, എന്താ ചെയ്യുക, എന്തെങ്കിലും വലിയ പ്രതീക്ഷകൾക്കൊന്നുമില്ല, എന്തെങ്കിലും നോക്കാമെന്നുള്ള രീതിയിൽ. പിന്നെ ആ 10 ക്ലാസ്സിൻ്റെ സമയത്താണ് ഉപ്പ വന്നിട്ട് ഇവിടെ നിന്ന് ജോലി തുടങ്ങുള്ളൂ ഉപ്പാക്ക്. അപ്പോൾ എന്താ ഉപ്പാക്ക് അറിയണ ജോലിയാണ് തട്ടുകട. വീണ്ടും തട്ടുകടയിലേക്ക് വീണ്ടും തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യം തട്ടുകടയിൽ കടം വന്നിട്ടാണ് ഉപ്പ് ഗൾഫിലേക്ക് പോയത്. വീണ്ടും ആ തട്ടുകട തന്നെ സ്റ്റാർട്ട് ചെയ്തു. ആ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഉപ്പ് എന്ത് ചെയ്ത് കാര്യങ്ങളൊക്കെ എന്താ അപ്പോൾ അവിടെ സഹായിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ അങ്ങനെ പോകും. അപ്പോൾ 10 ക്ലാസ്സിലാണ് പഠിക്കുന്നത്. സഹായിക്കാൻ വേണ്ടി പോകുമ്പോൾ ആൾക്കാർ എന്താ പോവാ, മറ്റുള്ള ആളുകൾ ഇങ്ങനെ പറയും, ആസിയാക്കാ നിങ്ങൾക്കൊന്നും പേടിക്കാമല്ലോ, മകൻ ഉണ്ടല്ലോ ഇവിടെ, അപ്പോൾ ഇനി അവനെയും കൂട്ടിയിട്ട് നിങ്ങൾക്ക് 2 പേർക്കും വേറെ ഇത് ഉഷാറാക്കിയ പോലെ എന്ന് കേൾക്കും.
അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ച്, കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ എൻ്റെ സ്കൂളിൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു 10-20 രൂപയൊക്കെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പനോട് ഇങ്ങനെ പറയുമ്പോൾ പറയും, ഇപ്പോഴാണോ ചോദിക്കണേ, തലേ ദിവസം ചോദിച്ചാലൊന്നും എൻ്റെ അടുത്ത് പൈസ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരാഴ്ച മുന്നെങ്കിലും പറയണം, അങ്ങനെ ഒരാഴ്ച മുന്നേ പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ആ പൈസ എനിക്ക് സേവ് ചെയ്ത് തരാൻ പറ്റുള്ളൂ എന്ന് പറയും. അപ്പോൾ അതാണ് അവസ്ഥ, കാരണം അത്രയും തുച്ഛമായ എന്താ പൈസ കിട്ടുന്നുള്ളൂ. എനിക്കറിയാം ചിലപ്പോഴൊക്കെ ഇപ്പൻ്റെ കീശയിലൊന്നും ഒന്നും ഉണ്ടാവില്ല, പിന്നെ അതിലെ തട്ടുകടയിലേക്ക് സാധനം വാങ്ങാൻ പോകുന്നതും ഞാനായിരിക്കും. അപ്പോൾ കുറച്ച് പൈസ എനിക്ക് തരാം, ബാക്കി കടം പറയാൻ പറയും. എന്നാലും മനസ്സിലെ മനസ്സോടെ ഞാൻ പോയിട്ട് സാധനം വാങ്ങി വരും. അങ്ങനെയാണ് മുന്നോട്ട് പോയിണ്ടായിരുന്നത്. അപ്പോൾ 10-ാം ക്ലാസ് പകുതി കഴിഞ്ഞപ്പോൾ ഉപ്പ എന്ത് ചെയ്ത്, തട്ടട കൊണ്ട് മാത്രം എന്തായാലും മുന്നോട്ട് പോകാനുണ്ട്, അപ്പോൾ നമുക്കൊരു പശുവിനെ വാങ്ങിയാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഉപ്പാക്ക് ഉപ്പാൻ്റെ വീട്ടിൽ ആദ്യം പശുവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉപ്പാക്ക് അറിയാം ആദ്യം നോക്കിയിട്ട്, എനിക്കതിനെ പറ്റിയൊന്നും അറിയില്ല. അങ്ങനെ പശുവിനെ വാങ്ങി ഉപ്പ അതിനെ പശുവിനെ കറക്കാനും ഇതൊക്കെ എനിക്ക് പഠിപ്പിക്കാനും അങ്ങനെ ഞാനത് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ 10-ാം ക്ലാസ് പകുതി കഴിഞ്ഞാണ്. അങ്ങനെ ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, അങ്ങോട്ട് എക്സാമിൻ്റെ ഒക്കെ സമയം എന്നോട് അടുപ്പിച്ച് എന്താ അപ്പോൾ ഇതിനെ പശുവിനെ കറക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പോകും. അപ്പോൾ പശുവിനെ കറന്നു കഴിഞ്ഞിട്ട് പാൽ വെക്കാനും കാര്യങ്ങളും അതുപോലെ തന്നെ എന്താ അപ്പോൾ പശുവിനെ തീറ്റാൻ വേണ്ടി പോകുമ്പോഴൊക്കെ നമ്മൾ എന്താ അപ്പോൾ 10-ാം ക്ലാസ്സിലെ ബുക്ക് എടുക്കുക, അതായത് സാമൂഹ്യശാസ്ത്രം അങ്ങനത്തെ എടുത്തിട്ട് പശുവിനെ അവിടെ തീറ്റായിരിക്കും നമ്മൾ ബുക്ക് എടുത്തിട്ട് ഇങ്ങനെ വായിക്കും. അങ്ങനെ ആ 10-ാം ക്ലാസ് എന്താ അപ്പോൾ റിസൾട്ട് വന്നു, എനിക്ക് 5+ കിട്ടി. 5+ കിട്ടിയെന്ന് പറഞ്ഞാൽ എൻ്റെ എന്താ അപ്പോൾ ആ സ്ഥലത്ത് പള്ളിശ്ശേരിയിൽ അപ്പോൾ അന്ന് ഒരു ഏകദേശം കുഴപ്പമില്ലാത്തൊരു നല്ലൊരു മാർക്ക് എന്ന് പറയുന്നത് അതായിരുന്നു. അപ്പോൾ എനിക്ക് റിയാദ് പള്ളിശ്ശേരി കൂട്ടായ്മ എന്ന് പറയുന്ന ആദ്യത്തെ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് എനിക്കൊരു കപ്പ് അല്ലെങ്കിൽ ഒരു ട്രോഫി അവരാണ് തന്നത്. അപ്പോൾ എനിക്ക് തന്നെ ആകെ തോന്നിട്ടു, ഈ ഒരു മാർക്കിന് ഇങ്ങനെ ട്രോഫി തരിയേ എന്ന് ഞാൻ വിചാരിച്ചു. കാരണം എന്താ ആ സമയത്ത് അവിടെ ഉള്ളതിൽ എന്താ അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ പഠിച്ചതിൽ തന്നെ സ്കൂളിൽ തന്നെ ഒരു കുട്ടിക്ക് എങ്ങാണ്ടോ ഫുൾ A+ കിട്ടിയിട്ടുള്ളൂ. എന്തായാലും അങ്ങനെയാണ് ആ 10-ാം ക്ലാസ് വരെയുള്ള സംഭവം വന്നു. അപ്പോൾ എന്തായാലും ഗവൺമെൻറ് സ്കൂളിൽ എന്തായാലും അഡ്മിഷൻ കിട്ടുന്നില്ല കാര്യം ഉറപ്പായി. അങ്ങനെ എനിക്ക് എന്താ അപ്പോൾ പ്ലസ് വണ്ണിലേക്ക് ഞാൻ ഒരു ഗവൺമെൻറ് സ്കൂളിലേക്ക് അഡ്മിഷന് വേണ്ടി പോവാണ്. അപ്പോൾ ഗവൺമെൻറ്റിൽ അഡ്മിഷൻ കിട്ടി, അതും സയൻസിനാണ് കിട്ടിയത്. അതായത് നല്ല എന്താ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്ക് ഉണ്ടായിരുന്നു, എന്താ സയൻസിന് കിട്ടി. പക്ഷേ സയൻസിന് കിട്ടിയപ്പോഴും ഞാൻ ആകെ കുടുങ്ങി. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഇംഗ്ലീഷ് കാര്യമായിട്ടൊന്നും അറിയില്ല, പിന്നെ ഈ സയൻസിൻ്റെ വിഷയങ്ങളാണെന്നുണ്ടെങ്കിൽ അധികം ഇംഗ്ലീഷിലാണ് പിന്നെ എഴുതേണ്ടതും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും കുറച്ച് ഒരു ബ്രിഡ്ജ് കോഴ്സ് പോലെയുള്ള ഒരു എന്താ അപ്പോൾ സയൻസ് ട്യൂഷൻ എടുക്കുന്ന സെൻറ്ററിൽ ബ്രിഡ്ജ് കോഴ്സ് വരെയുള്ള ഇതിൽ പോയി കുറച്ച് ട്യൂഷനും പോയി. പക്ഷേ പിന്നെ പൈസക്കുള്ള ബുദ്ധിമുട്ടും കാരണം കൊണ്ട് ആ ട്യൂഷൻ അവിടെ അങ്ങനെ അവസാനിപ്പിച്ചു. അങ്ങനെ +1, +2 കാലഘട്ടം, ആ കാലഘട്ടത്തിൽ വലിയ എന്താണ് അത് കഴിഞ്ഞിട്ട് എന്താണ് അങ്ങനെ ഒരു ചിന്തകളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഉപ്പാക്ക് ആ സമയത്ത് തട്ടുകട ഭയങ്കര നഷ്ടത്തിൽ വന്നപ്പോൾ അത് വിറ്റിട്ട് എന്ത് ചെയ്തു, ഇപ്പോൾ പറഞ്ഞ് നമുക്കൊരു കൂൾ ബാറിലേക്ക് പോവാം, ഒരു കൂൾ ബാർ നടത്താം എന്നുള്ള രീതിയിൽ. അതായത് ഞാൻ ആദ്യം പഠിച്ച സ്കൂളിൻ്റെ അടുത്ത് ഒരു ചെറിയൊരു കൂൾ ബാർ കൊടുക്കാണ്ടെന്ന് പറഞ്ഞു. അത് ഇല്ല പൈസയൊക്കെ തട്ടിപ്പിച്ച് ആ കൂൾ ബാർ എടുത്തു. ആ കൂൾ ബാർ എടുക്കുമ്പോൾ അവിടെ ആണ് എൻ്റെ അനിയന്മാർ രണ്ടാളും അപ്പോൾ ആ സമയത്ത് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒഴിവുള്ള സമയത്ത് അവർ ഉപ്പാനെ സഹായിക്കാൻ വരും, ഞാൻ വേറെ സ്കൂളിലാണ്. അതുപോലെ തന്നെ നല്ല തിരക്ക് വരുന്ന കുട്ടികൾ നല്ല തിരക്ക് വരുന്നതാണെന്നുണ്ടെങ്കിൽ ഉമ്മിയും വരും, വീട്ടിൽ നിന്ന് ബസ് കയറിയിട്ട് ഉമ്മിയും വരും എന്നിട്ട് പോകും. അങ്ങനെയാണ് അത് പോയത്. പിന്നെ ഞാൻ എന്താ കടയിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശനി ഞായർ ഒഴിവുള്ള ദിവസങ്ങളിൽ ഞാനവിടെ വരും. അപ്പോൾ ആ സമയത്താണ് ഞാൻ എന്താ അവിടേക്കുള്ള കടയിലേക്ക് ആഴ്ചയിലേക്കുള്ള സാധനങ്ങളൊക്കെ ഞാനാണ് പോയിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഉപ്പ ഒരു ദിവസം എന്നോട് പറഞ്ഞു, കുറേ ലിസ്റ്റ് തന്നിട്ട് പറഞ്ഞു, ഇത് നീ എന്ത് ചെയ്യണം, ഇത് അവിടെ പോയിട്ട് ആ കടയിൽ നിന്ന് എന്താ കടയുള്ളൊരു കടയിൽ നിന്ന് സാധനം വാങ്ങണം, എന്നിട്ട് എന്താ പോയി ഇത്രേ ഉള്ളൂ, 500 രൂപ ഉള്ളൂ കയ്യിൽ, അപ്പോൾ 500 രൂപ കൊടുത്താൽ മതി, ഇതിൽ എത്രയാണെന്നുണ്ടെങ്കിലും എല്ലാ സാധനവും വാങ്ങിക്കോ, അവരോട് പറഞ്ഞാൽ മതി, ഇനി പിന്നെ തരാമെന്ന് പറഞ്ഞാൽ മതി, അവിടെ കടം പറയാറുണ്ട്, എന്തായാലും അങ്ങനെ അവർ തരും, ഇനി ഒന്ന് പോയി ചോദിച്ചു നോക്കുന്നു പറഞ്ഞു. ഞാൻ പോയി സാധനങ്ങളൊക്കെ എടുത്തു, കുറേ ബില്ല് കൂട്ടിയപ്പോൾ 1200-1300 രൂപേൻ്റെ റേഞ്ചിൽ ബില്ലുണ്ട്. എന്തായാലും അതൊക്കെ സാധനങ്ങൾ എടുത്തൊക്കെ പാക്ക് ചെയ്തു. ആ പാക്ക് ചെയ്തിട്ട് ഞാൻ ഈ 500 രൂപ കൊടുത്തു. 500 രൂപ കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞു, മോനെ ഇത് പറ്റില്ല, കാരണം ഒരുപാടായി, ഇപ്പം എന്നോട് പറയാം ഇനി ബാക്കി പൈസ തന്നിട്ട് ഇനി വേറെ സാധനം കൊണ്ടുപോയാൽ മതി. അവരെന്ത് ചെയ്തു, ആ പാക്ക് ചെയ്ത സാധനത്തിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മാറ്റി ആ 500 രൂപയ്ക്കുള്ള സാധനം തന്നു. പക്ഷെ അന്നാണ് എനിക്ക് വളരെയധികം എന്താ പറയുക സങ്കടം വിഷമം കാര്യങ്ങളൊക്കെ വന്നത്. കാരണം ഇങ്ങനെ ഒരു പ്രതീക്ഷ, ഉപ്പാക്ക് ഈ സാധനം ഞാൻ ഇതും കൊണ്ട് വരും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ പറയുക, ഇവരെ പറഞ്ഞിട്ടും കാര്യമില്ല, കാരണം അത്രയും അവിടെ കടയുണ്ട്. അപ്പോൾ പിന്നെ അവർ പറഞ്ഞിട്ടും കാര്യമില്ല. അങ്ങനെ ആ പൈസക്കുള്ള സാധനം തന്നിട്ട് ഞാൻ അതും കൊണ്ട് നേരെ തിരിച്ച് എന്താ ഉപ്പാൻ്റെ അടുത്തേക്ക് വരികയാണ്. ആ 500 രൂപയ്ക്കുള്ള സാധനം ഞാൻ ഉപ്പാനോട് ഇങ്ങനെ കാര്യം പറഞ്ഞു, ഇങ്ങനെയാണ് ചെയ്തത്. ഉപ്പാക്ക് എന്താ ഒരു നിസ്സഹായമായ അവസ്ഥ ഇതന്നെയാണ്. എന്ത് എന്താ ജീവിതത്തിൽ ഇങ്ങനെ ഞാൻ അനുഭവിക്കണം, അല്ലെങ്കിൽ ഉപ്പാൻ്റെ ഓരോ സംഭവങ്ങളും ഞാൻ ചിലത് ഉപ്പാനോട് നേരിട്ട് ചോദിക്കില്ല, പക്ഷേ ഞാൻ കാണുമ്പോഴൊക്കെ ഉപ്പാനെ നോക്കുന്ന ഒരു നിസ്സഹായമായ അവസ്ഥ. കുടുങ്ങിയിട്ടാണ്, വേറെ ഒന്നും ചെയ്യാനില്ല, കാരണം ഇത് മാത്രമേ കയ്യിലുള്ളൂ എന്നുള്ള സംഭവം. അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചു, ഇപ്പോൾ +1, +2 കഴിയാനായി. അപ്പോൾ ഞാനിപ്പോൾ എന്താ മറ്റുള്ള ആളുകൾ പറയണ പോലെ ഉപ്പാൻ്റെ കൂടെ തട്ടുകടയിൽ ഞാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഉപ്പാൻ്റെ ഈ എന്താ അപ്പോൾ കടങ്ങളോ അല്ലതൊന്നും എനിക്ക് വീട്ടാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് എന്താണ് ഒരു പവറ്, ഇപ്പോൾ ഉപ്പാൻ ആരെങ്കിലും കളിയൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നീ എന്തിനാ ഇനിയിപ്പോൾ ഇങ്ങനെ പഠിപ്പിക്കണോ, കുട്ടികളെ പഠിപ്പിക്കണോ, അങ്ങനെ അവരെ ഇവിടെ നിർത്തിയാൽ പോരെ എന്ന കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിനൊന്ന് തിരിച്ച് പറയാനോ, അല്ലെങ്കിൽ അതിന് അങ്ങനെയല്ല ഇങ്ങനെ പഠിക്കുക, അങ്ങനെ മറുത്ത് ഒരു സംഭവം പറയാനോ, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തെ പറ്റി കൂടുതൽ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ പോയാൽ എന്തായാലും ശരിയാവില്ല,
എന്തെങ്കിലും ഒരു മാറ്റം വരണം, മാറ്റം വേണം എനിക്ക്, അല്ലെങ്കിൽ എൻ്റെ ഉപ്പാക്ക് അല്ലെങ്കിൽ കുടുംബത്തിന് എന്തെങ്കിലും മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞാനും ഇങ്ങനെ പോയാലും ശരിയാവില്ല എന്നൊരു തോന്നൽ തോന്നി. അങ്ങനെ പ്ലസ് ടു കഴിഞ്ഞു. പ്ലസ് ടു കഴിഞ്ഞിട്ട് എനിക്ക് എന്താ എൻ്റെ പ്ലസ് ടുവിൻ്റെ മാർക്ക് വന്നപ്പോൾ 81% മാർക്കാണ് കിട്ടിയത്. ആ 81% മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗവൺമെൻറ് കോളേജിൽ എന്തെങ്കിലും സയൻസ് വിഷയത്തിനോ അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും വന്ന് ഇഷ്ടം ഉണ്ടായിരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ കെമിസ്ട്രിയാണ്. ആ കെമിസ്ട്രിയിൽ അഡ്മിഷൻ കിട്ടില്ല എന്നുള്ളത് അത്രയും ഷുവറാണ്. ഇനി അഥവാ കിട്ടിയാൽ തന്നെ ഞാൻ അന്നേ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പാൻ്റെ കടയിലല്ല, കാരണം ഉപ്പാൻ്റെ കടയിൽ ഇപ്പോൾ ഞാൻ നിന്നാലില്ലെങ്കിലും ഉപ്പാ കിട്ടുന്നൊരു പൈസയെ കിട്ടുള്ളൂ, അതിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പുറത്തൊരു ഇതിൽ ജോലിക്ക് പോകണം എന്നുള്ളത് ഞാൻ ആദ്യം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നിന്നു. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ കുറേ ആലോചിച്ചപ്പോൾ പറഞ്ഞു ഡിഗ്രിക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതിൽ ഒരു സപ്ലൈ എക്സാമോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാനത് ഡ്രോപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, നേരെ ഗൾഫിലേക്ക് പോകും, അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാൻ എന്താ പരിപാടി വെച്ചെങ്കിൽ അത് നോക്കുന്നില്ലെന്ന് എനിക്ക് അത്രയും പറയുന്നു. അപ്പോൾ ഇങ്ങനെ എന്തപ്പോഴാണ് സയൻസാണുള്ള വിഷയം എടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്കൊരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് പോവാം, നീങ്ങാം എന്നുള്ളൊരു ധാരണ എനിക്ക് വന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഉമ്മാനായിട്ട് ഡിസ്കസ് ചെയ്തു. കാരണം ഞാൻ എൻ്റെ വീട്ടിൽ എന്തെങ്കിലും സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അധികം കൂടുതൽ ചെയ്യണത് ആ സമയത്ത് എന്താ അപ്പോൾ ഉമ്മാനോട് ഉപ്പാനോട് ഡിസ്കസ് ചെയ്യും, ഇങ്ങനത്തെ സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ട്, അല്ലെങ്കിൽ വിഷമം എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അങ്ങനെ പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു എന്നാൽ എനിക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞു എഞ്ചിനീയറിംഗ് പോകാം, ഇനി ജസ്റ്റ് ഒന്ന് എൻട്രൻസും കാര്യങ്ങളൊക്കെ നേടി വെക്കാം എന്താണെന്നറിയില്ല എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു എന്നാൽ എനിക്കൊന്ന് ഡോക്ടറായിക്കൂടെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഡോക്ടറോ ഞാനോ ചോദിച്ചു. അല്ലെ പറഞ്ഞു അയ്യോ എന്തായാലും എൻട്രൻസിനൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് നോക്കിയാൽ ഒന്ന് നോക്കി നോക്ക്, പിന്നെ ഒന്നും ആലോചിച്ചില്ല. എന്തായാലും നമ്മൾ ജീവിക്കണം എന്താണ്, നമുക്ക് ഉപ്പയും ഉമ്മയുണ്ട്, അവരുടെ ഒരു ഇഷ്ടം അതാണ് തന്നെയാണ് എൻ്റെ ഇഷ്ടം, അപ്പോൾ അത് ചെയ്യാം ഓക്കെ അത് അതിന് വേണ്ടി ട്രൈ ചെയ്യാം. അപ്പോൾ ഉമ്മ പറഞ്ഞു എങ്ങനെയും ഇതിനുള്ള പൈസ അപ്പോൾ എൻട്രൻസിന് പോകണമല്ലോ, അപ്പോൾ എൻട്രൻസിന് പോകാനുള്ള പൈസ നമുക്ക് എങ്ങനെയും ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അതായത് ഇപ്പം ഇങ്ങനെ ഇപ്പം ആദ്യം കടയിലേക്കൊക്കെ കടം വാങ്ങുന്നുണ്ട്, കടയിലേക്ക് സാധനം വാങ്ങാം, അതിൻ്റെ കൂടെ എൻ്റെ പഠിപ്പിനുള്ള വകയോട് ഇപ്പം ഇങ്ങനെ കടം വാങ്ങാൻ തുടങ്ങി ആ സമയത്ത്. കാരണം എനിക്ക് അങ്ങനെ പണിക്ക് പോകാൻ പറ്റില്ല, കാരണം പണിക്ക് പോയിങ്ങാണ്ട് പറഞ്ഞാൽ എൻട്രൻസ് പോകാൻ പറ്റില്ല, എന്തോ എൻട്രൻസിന് പോകാനും പറ്റില്ല ആ രീതിയിലായി. അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ഏതെങ്കിലും എൻട്രൻസിന് അങ്ങനെ ജോയിൻ ചെയ്യാണ് അങ്ങനെ പോയി. അപ്പോൾ അവിടെ കുറച്ച് പൈസ എന്തൊക്കെ കൊടുത്തിട്ടങ്ങനെ ചെയ്തത്. ലാസ്റ്റ് എന്ത് ചെയ്ത, ആ ഫസ്റ്റ് ഇയർ അല്ല ഫസ്റ്റത്തെ ആ സമയം വലിയ രീതിയിൽ എന്താ അപ്പോൾ പഠിക്കാനോ അല്ലെങ്കിൽ കുറേ ബേസ് കാര്യങ്ങൾ കിട്ടാത്തതുകൊണ്ട് കുറേ ബുദ്ധിമുട്ടി. അപ്പോൾ അന്ന് കുറച്ച് പൈസ കൂടുതൽ നഷ്ടപ്പെട്ടു. അന്ന് ഹോസ്റ്റലിൽ നിന്നിട്ടാണ് കോഴിക്കോട് റേസിലായിരുന്നു അന്ന് അങ്ങ് പോയത്. അപ്പോൾ അവിടെ നിന്നിട്ട് എന്താ ഹോസ്റ്റലിലൊക്കെ നിന്നപ്പോൾ കുറച്ച് കൂടുതൽ പൈസയും കാര്യങ്ങളൊക്കെ പോയിരുന്നു. പക്ഷേ എന്നെ പ്രതീക്ഷിച്ച റാങ്ക് കിട്ടിയില്ല, എനിക്ക് 12,000 റാങ്ക് വന്നു. 100,000 മുകളിൽ കുട്ടികൾ പരീക്ഷ ഇതിൽ എനിക്ക് 12,000 റാങ്ക് വന്നു. അപ്പോൾ ആകെ തളർന്നു, എന്ത് എന്താ ചെയ്യുക, ഏതെങ്കിലും ഒരു വർഷം പോയി. കാരണം ഇപ്പോൾ കടം വാങ്ങിയതൊക്കെ കുട്ടീൻ്റെ പഠിത്തത്തിന് എന്നാണ് പറയണത്. അപ്പോൾ ഈ കടം കൊടുത്തോലി ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കടം കൊടുത്തോലൊക്കെ എന്ത് ചോദിക്കും ഇപ്പാനോട്, എന്താ ഈ പഠിത്തം, അപ്പോൾ എന്തിനാണ് പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അറിയില്ല. അങ്ങനെ ഒരു പരീക്ഷയാണ്, പക്ഷേ ഡോക്ടർ ആവാനാണ് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയില്ല, ഒരു എൻട്രൻസ്, അത് കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പോയി. അങ്ങനെയാണ്. എന്തായാലും അത് കഴിഞ്ഞപ്പോൾ ആ എൻട്രൻസ്, ആ ഫസ്റ്റത്തെ എൻട്രൻസ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു, പുറത്തൊരു എന്താ പലചരക്ക് കട ഉണ്ട്, ആ പലചരക്ക് കടയിൽ ഞാൻ ജോലിക്കായിട്ട് കയറി. അപ്പോൾ ജോലിക്കായിട്ട് അവിടെ പച്ചക്കറിയുണ്ട്, പലചരക്കുണ്ട്. അപ്പോൾ അവിടെ രാവിലെ 8 മണി മുതൽ ഒരു വൈകുന്നേരം 9 മണി വരെ എന്നാൽ നമുക്കൊരു 350 രൂപ കൂലി കിട്ടും. അപ്പോൾ ഈ സമയത്തൊക്കെ ആൾക്കാരിങ്ങനെ പറഞ്ഞു നിനക്ക് എന്തിനാണ് പുറത്തിപ്പോൾ ജോലി എടുക്കണം, നിങ്ങൾക്ക് ഉപ്പാൻ്റെ അവിടെ നിന്നാൽ പോരെ. പക്ഷേ ഈ പുറത്ത് നിന്ന് കാണുന്ന ആൾക്കാരെ അറിയില്ലല്ലോ ഉപ്പാൻ്റെ അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്നാലും ഇല്ലെങ്കിൽ ഉപ്പാക്ക് കിട്ടുന്ന പൈസ അവിടെ കിട്ടും. പക്ഷേ അവിടെ പുറത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു 350 കൂടി അധികം അത് വീട്ടിൽ ഉപകാരമാവും. അതാണ് ഞാൻ അന്ന് ചിന്തിച്ചത്. അങ്ങനെയാണ് ഞാൻ അവിടെ പോയത്. അങ്ങനെ ഒരു 3-4 മാസം അവിടെ പോയി. പക്ഷേ എൻട്രൻസിന് കൂടുതൽ അതിന് കാര്യമായിട്ട് കിട്ടില്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ അഡ്മിഷൻ കാര്യങ്ങളൊന്നും കൊടുത്തതുമില്ല. അങ്ങനെയായി. അപ്പോൾ ഉമ്മ ഇങ്ങനെ പറഞ്ഞു 3-4 മാസം ഞാൻ അവിടെ ഇങ്ങനെ വർക്ക് ചെയ്തപ്പോൾ ഉമ്മ ഇങ്ങനെ പറഞ്ഞു ഒന്നുകൂടി ഡിഗ്രിക്ക്, അപ്പോഴും ഞാൻ ഡിഗ്രി ഒന്നും കരുതുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഡിഗ്രിക്ക് എനിക്ക് അറിയാം ഡിഗ്രിക്ക് പോയി കഴിഞ്ഞാൽ ഞാനത് മുന്നോട്ട് കൊണ്ടുപോകില്ല, എനിക്ക് ജോലി എടുക്കാനും ഒക്കെ താല്പര്യമുണ്ട്. കാരണം ചിലപ്പോൾ അത് ഡ്രോപ്പ് ചെയ്യുന്നു. പിന്നെ 1-ാമത് ഉമ്മക്ക് പിന്നെ ആ ഇഷ്ടം കൂടി, എന്തായാലും ഒരു ഡോക്ടറിനാവണം, അതിനുള്ള ഒരു ഇഷ്ടം കൂടി, ഇപ്പാക്കും ഇഷ്ടം കൂടി, എന്തായാലും നോക്കാം രീതിയിൽ. അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു 3-4 മാസം അവിടെ വർക്ക് ചെയ്തപ്പോൾ ഒന്നുകൂടി നമുക്ക് എൻട്രൻസിന് നോക്കിയാലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നോക്കാം, പക്ഷേ പൈസ സംഭവങ്ങൾ ഇത് ഒന്നുകൂടി സീനല്ലേ, അപ്പോൾ ഇനി അത് ഇത്രയും ആൾക്കാർ കടം വാങ്ങണോ അല്ലെങ്കിൽ വേറെ ആരോട് ചോദിക്കണമെന്നും അതിൻ്റെ ആവശ്യമുണ്ടോ, അത് എന്തായാലും നടക്കില്ല എന്ന് പറഞ്ഞാൽ. അതിൽ ഞാൻ എന്ത് ചെയ്തു, ഞാൻ സ്വയം എന്ത് ചെയ്തു, ഞാൻ നേരെ ആ ആദ്യം റിപ്പീറ്റ് ചെയ്ത റേസിൽ പോയിട്ട് അവിടുത്തെ ഒരു സാറുണ്ട് എന്നെ അറിയുന്ന ഒരു സാറിനോട് വല്ല ഇങ്ങനെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ്. അപ്പോൾ മൂപ്പരന്ന് നീ വന്നു, പക്ഷേ ഹോസ്റ്റലിൻ്റെ ഐ അടച്ചിൻ്റെ നമുക്ക് പകുതി അടച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഡിസ്കൗണ്ട് കാര്യങ്ങൾ തന്നു, അതേപോലെ തന്നെ ആദ്യത്തെ ഫീസിൻ്റെ അതും ഡിസ്കൗണ്ട് കാര്യങ്ങൾ തന്നു. അങ്ങനെ ഞാൻ 2-ാമത് അവിടെ പോവാണ്. അത് 3-4 മാസം കുറച്ച് വൈകിട്ടാണ് അവിടെ പോണത്. അവിടെ പോയിട്ട് പഠിച്ചു. ഏകദേശം ഫസ്റ്റൊക്കെ നല്ല എന്താ ഏത് MBBS തന്നെ കിട്ടണം എന്നുള്ള രീതിയിലൊക്കെ നല്ല രീതിയിൽ പഠിച്ചു. അത് നാട്ടിലേക്ക് വന്നിട്ടില്ല അധികം ഒന്നും. അതിൻ്റെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം അവിടെ കടയിൽ പോകും, അങ്ങനെ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എനിക്ക് എന്തായാലും പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. അങ്ങനെ ആയി. ലാസ്റ്റ് എന്ത് ചെയ്തു, എൻട്രൻസിന് കരുതിയ റാങ്ക് ഒന്നും കിട്ടിയില്ല. എനിക്ക് കിട്ടിയത് 6,000 റാങ്ക് വന്നത്. അപ്പോൾ എന്തായാലും ഏതെങ്കിലും മുഹ്സിൻ അന്ന് പറഞ്ഞ പോലെ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു വിഭാഗത്തിൽ എനിക്ക് എന്തായാലും അഡ്മിഷൻ കിട്ടുന്നില്ല കാര്യം ഉറപ്പായി. അങ്ങനെ ഒരു 1 May ഒരു APMT ഉണ്ട്, ഓൾ ഇന്ത്യ പ്രീ മെഡിക്കൽ ടെസ്റ്റ്. അതും കൂടി കഴിഞ്ഞിട്ട് ഞാൻ നേരെ നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വന്നിട്ട് ഞാൻ ആദ്യം തന്നെ പിറ്റേ ദിവസം
എന്ത് ചെയ്തു, നേരെ ബൈക്ക് എടുത്തിട്ട് ഞാൻ നേരെ കറങ്ങി. കാരണം എനിക്ക് ഒരു പണി വേണം, പണി വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് കൂടുതൽ പൈസയും കിട്ടണം, കുറച്ച് സമയം കൊടുക്കാനുള്ളൂ, കുറച്ച് സമയം കൊണ്ട് കൂടുതൽ പൈസ കിട്ടണം. ആ പണി എന്താ വെച്ചാൽ ഞാൻ ചെയ്യും നല്ല രീതിയിൽ. കാരണം എനിക്കറിയാം എൻട്രൻസിൻ്റെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേന് ഒരു അഞ്ചാറ് മാസം എന്തായാലും പിടിക്കും. അപ്പത്തിന് ഒരു പണി എന്തായാലും സെറ്റാണ്, അതിൽ കുറച്ച് പൈസ ഉണ്ടാക്കണം എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ നേരെ പിറ്റേ ദിവസം രാവിലെ അവിടേക്ക് പോവാണ്. അവിടേക്ക് പോയിട്ട് ഞാൻ ബംഗാളിൻ്റെ കൂടെ മിലാൻ്റെ കൂടെ അവിടെ നിന്ന് മിലാനിലെ സംഭവങ്ങളും എന്താ ഹോളോ എന്താ മിലാൻ ഹോളോ ബ്രിക്സ് ഉണ്ടാക്കും. ഞാൻ എന്താ കട്ടിലും ജനലൊക്കെ എന്താ സിമെൻറ്റിൻ്റെ കട്ടിലും ജനലും ഉണ്ടാക്കുന്ന വർക്കിലേക്ക് ഞാനും ഏർപ്പെട്ടു. അപ്പോൾ അവൻ എനിക്കിങ്ങനെ പറഞ്ഞു എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാണ് ചെയ്യാമെന്നെല്ലാം പറഞ്ഞ് എന്നെ പഠിപ്പിച്ച് ആ പണി എനിക്ക് പഠിപ്പിച്ചത് ബംഗാളി സുഹൃത്ത് മിലാനാണ്. അങ്ങനെ ഞാനത് ചെയ്തു. ആ അന്നത്തെ തൊട്ടിലെ കൂലി പൈസ എനിക്ക് എന്താ മറ്റേ എൻ്റെ മുതലാളി ഫാരിസ് എനിക്ക് തരികയും ചെയ്തു. അങ്ങനെ കുറേ ഒരു അഞ്ചാറ് മാസത്തെ ഗ്യാപ്പ് ഉണ്ട്, അഞ്ചാറ് മാസത്തെ വർക്കാണ് അവിടെ നടക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു മാസം എന്ന് പറഞ്ഞാൽ ഫുള്ള് നോമ്പായിരുന്നു. നോമ്പെന്ന് പറഞ്ഞാൽ ആ നോമ്പിന് ഒരു ദിവസം പോലും നോമ്പ് ഒഴിവാക്കാതെ ഫുൾ ടൈം, അതായത് രാവിലെ 6 മണിക്ക് എണീച്ച് പോയിട്ട് ഉച്ചയ്ക്ക് 2 മണി വരെ എല്ലാ സമയം എന്നാൽ നോമ്പ് ഞാൻ ഫുൾ നോമ്പ് എടുത്തിട്ടാണ് ആ ഫുൾ വർക്ക് ഞാൻ അന്ന് ചെയ്തത്. അതെനിക്കിപ്പോഴും അഭിമാനം ഉണ്ടായത്, ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്തില്ലെന്ന് ആലോചിക്കുമ്പോൾ ഇപ്പോഴും ഞാൻ അഭിമാനിക്കേണ്ട സംഭവത്തിൽ. അപ്പോൾ ആ സമയത്ത് അവനില്ല, അവൻ എന്താ മിലാൻ എന്ത് ചെയ്തു, ബംഗാളി അവൻ്റെ പെങ്ങളുടെ കല്യാണത്തിന് വേണ്ടി നാട്ടിൽ പോയി. ഞാൻ ഒറ്റയ്ക്കായിരുന്നു അവിടെ മെയിൻറ്റെയിൻ ചെയ്തത്. അതായത് എന്താ ഇപ്പോൾ ഹോളോബ്രിക്സ് കട്ട കുറേ അടിച്ച് വെച്ചിട്ടുണ്ട്, എനിക്ക് ലോഡ് വരുമ്പോൾ ലോഡ് ചെയ്താൽ മതി. അതുപോലെ തന്നെ എനിക്ക് ഈ സിമെൻറ്റ് കട്ട എന്താ സിമെൻറ്റിൻ്റെ വാതിൽ ജനൽ ഉണ്ടാക്കുക, ഇതായിരുന്നു എൻ്റെ പണി. അങ്ങനെ 450 ഒക്കെ കേവലം ഒരു ശരാശരി അതിന് അതൊക്കെയാണ് 400-450 റുപ്യക്കാണ് കിട്ടുന്നോടത്തുനിന്ന്. ഈ ലോഡിങ് കൂടി എന്താ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ അതിനെക്കാട്ടിലും കൂടുതൽ പൈസ കിട്ടും. അങ്ങനെ ഒരു 800-900 രൂപക്കൊക്കെ അങ്ങനെ അന്ന് ആ സമയത്ത് തന്നെ പണിയെടുക്കൽ തുടങ്ങി. അങ്ങനെ ഞാൻ ഈ എന്താ പോ ഈ 5-6 മാസം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ എന്താ നാട്ടിൽ നിന്ന് അല്ല അവന് ബംഗാളിൽ നിന്ന് ഒറീസയിൽ നിന്ന് ഇങ്ങോട്ട് നാട്ടിലേക്ക് തിരിച്ചു വന്നുകയും ചെയ്തു. പിന്നെ ഈ അലോട്ട് റിസൾട്ട് വന്നു, എനിക്ക് ഇങ്ങനെ 6 റാങ്ക് കിട്ടി. അവന് അലോട്ട്മെൻറ്റ് നടന്നു. അലോട്ട്മെൻറ്റ് നടക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയത് എന്താ ഇവിടെ വിഷ്ണു ആയുർവേദ കോളേജ്, എൻ്റെ കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. അഡ്മിഷൻ കിട്ടുന്ന സമയത്ത് അത് എന്താ പോ സെൽഫ് ഫൈനാൻസിങ് ആണ്, അതിൽ എന്താണ് എന്താ ഗവൺമെൻറ് മെറിറ്റ് സീറ്റാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതിൽ ഫീസ് ഉണ്ട്, 75,000 ഒരു വർഷം പെർ ഇയർ അത് വരുന്നുണ്ട്. ബാക്കി ഹോസ്റ്റൽ ഫീസും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ എന്നോട് പറഞ്ഞ് അങ്ങനെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു എന്തായാലും എഡ്യൂക്കേഷൻ ലോൺ കിട്ടും, അതിനൊന്നുമില്ല, കോളേജിൻ്റെ ഒപ്പ് മാത്രം കിട്ടിയാൽ മതി, എഡ്യൂക്കേഷൻ ലോൺ കിട്ടും, പിന്നെ ജോലി അല്ലെങ്കിൽ ആ സമയം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എനിക്ക് ആശ്വാസം എന്തായാലും ഇതിന് ഉപ്പാൻ എന്തായാലും ബുദ്ധിമുട്ടിക്കേണ്ടി വരില്ല എന്നുള്ള സംഭവം. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ എന്താ പോ ഒരു ഗവൺമെൻറ് സീറ്റിലേക്ക് ഒഴിവുണ്ട്, അതല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തേണ്ടതെന്ന് പറഞ്ഞിട്ട് 3 അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ വെച്ചിട്ട് ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു, സ്പോട്ട് അലോട്ട്മെൻറ്റിന്. അതിന് വേണ്ടിയിട്ട് ഞാനും എൻ്റെ പഴയ സുഹൃത്ത് കൂട്ടുകാരൻ ജംഷാദും കൂടി കൂടിയിട്ട് ഞങ്ങളിവിടെ വന്നു. ഇവിടുന്ന് നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിയിട്ട് നേരെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് പോയി. അവിടെ കൗൺസിലിങ്ങിന് വിളിക്കണം, അതായത് അലോട്ട്മെൻറ്റ് കൗൺസിലിങ്ങിന് വിളിക്കണം, അവിടേക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ പ്രവേശിച്ചിട്ടുണ്ട്, എന്നെ പ്രവേശിപ്പിച്ചു. പക്ഷേ എൻ്റെ തൊട്ട് മുന്നിൽ നിൽക്കുന്ന കുട്ടിയുടെ സീറ്റോട് കൂടി അത് അവിടെ ക്ലോസായി. കാരണം നമുക്ക് ഭാഗ്യമുണ്ടായാലും നമുക്കത് വിധിച്ചിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും അതങ്ങ് കിട്ടിയില്ല. ലാസ്റ്റ് എന്തായാലും വിഷ്ണു ആയുർവേദ കോളേജിൽ തന്നെ എൻ്റെ സീറ്റ് ഉറപ്പായി. ഒരു കോളേജിൽ കോളേജ് ലൈഫ് എനിക്ക് കിട്ടണം, അതായത് കോളേജിൻ്റെ രീതിയിൽ മുന്നോട്ട് പോകണം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ വീട്ടിലേക്ക് വരികയാണെങ്കിൽ തന്നെ ഇപ്പോൾ എന്നും വീട്ടിലേക്ക് വന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ ഷർണൂരാണ് എന്താ കോളേജുള്ളത്, വീട് കാളികാവ്. ഒരു 1.5 മണിക്കൂർ ട്രെയിൻ യാത്രയേ ഉള്ളൂ. പക്ഷേ അപ്പോൾ ഒരു എന്താണ് ഒരു സ്ട്രെസ്സായിരിക്കും മൈൻഡിൽ മൊത്തം. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് എനിക്ക് ഫുള്ള് ജോളി മൈൻഡ് ആയിരിക്കണം. കാരണം നമ്മൾ ചെയ്യേണ്ട പരിപാടി അല്ലെങ്കിൽ വർക്കാണെങ്കിൽ അതും ചെയ്യുക, പിന്നെ ഇവിടെ കോളേജിൽ പഠിക്കുകയും ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യുക, ഫ്രണ്ട്സ് കാര്യങ്ങൾ അങ്ങനെ എൻജോയ്മെൻ്റ് ഒക്കെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഏതായാലും ഞാനിവിടെ ഹോസ്റ്റലിൽ സെലക്ട് ചെയ്തത്. അപ്പോൾ അതിനുള്ള പൈസ എനിക്ക് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു, ഹോസ്റ്റലും എൻ്റെ ഫുഡിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിറ്റേ ദിവസം എന്താ പോ പിന്നെ ലീവിന് ശനി ഞായറൊക്കെ ലീവിന് വരുമ്പോൾ ഞാൻ എന്താ പോയി എനിക്ക് നിങ്ങൾ പണി തരുമെന്ന് ചോദിച്ചു. അപ്പോൾ മുജീബൊക്കെ പറഞ്ഞു ആ ഓക്കെ എന്തായാലും ഈ അങ്ങനെ വിളിച്ചോ പണി തരാം. ഈ എന്നാണോ ഹോസ്റ്റലിൽ നിന്ന് വരുന്നത് അതിൻ്റെ തലേ ദിവസം എന്നെ വിളിച്ചാൽ മതി, നാളെ ഞാൻ അങ്ങനെ വരുന്നുണ്ട്, അപ്പോൾ എനിക്ക് പണി വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഞാൻ എന്നെ എന്താ പോ പണിക്കെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്തൊക്കെ ഒരു 3-4 വീടുകളൊക്കെ മുജീബക്ക് എന്താ പോ ഉണ്ടായിരുന്നു, പണി കായിട്ട് കുറേ 3-4 പണി സൈറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. ഒരു 10 മുകളിൽ പണിക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ അങ്ങനെ വിളിക്കും, എന്നെ ഞാൻ അങ്ങനെ പണിക്ക് പോകും. അങ്ങനെ ഒരു വീടിൻ്റേതായിട്ടുള്ള എന്താ പോ പടവ് എന്താ ഇപ്പോൾ തേപ്പ് അതുപോലെ തന്നെ എന്താ വാർപ്പ് ആയിട്ടുള്ളതും ടൈൽസ് കാര്യങ്ങളായിട്ടുള്ള അങ്ങനെ ഇങ്ങനെയുള്ള വർക്ക് സെൻറ്ററിങ് വർക്കുകൾ എന്താ അങ്ങനത്തെ എല്ലാ വർക്കുകളും എന്താ മൂപ്പരെ കൂടെ ഞാൻ ചെയ്തു. ഇപ്പോൾ ഏകദേശം ഒരു 4 കൊല്ലത്തോളമായിട്ട് ഇങ്ങനെ എന്താ 4 കൊല്ലം എന്ന് പറഞ്ഞാൽ ഫൈനൽ ഇയറായി. ഞാൻ ഇപ്പോൾ ഫൈനൽ ഇയർ അവസാനമായി, അതായത് കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ട് ഫൈനൽ ഇയർ എന്താ പുതിയോളം കഴിഞ്ഞു. ഇതുവരെ ഞാൻ ഏറ്റവും കൂടുതൽ പണിക്ക് പോയത് മൂപ്പരുടെ കൂടെ തന്നെ, ഏകദേശം ഒരു 19 വീടിൻ്റെ അടുത്ത് മൂപ്പരുടെ കൂടെ ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഫുൾ വർക്കല്ല, അതിൽ ഒരു വീടിൻ്റെ ഏതെങ്കിലും ഒരു രീതിയിൽ ഞാൻ എൻ്റെ ഒരു വർക്ക് അല്ലെങ്കിൽ എൻ്റെ ഒരു അടയാളം അവിടെ ഉണ്ടാവും എന്നുള്ള സംഭവം. അപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ
സംഭവങ്ങൾ വർക്കുകളൊക്കെ ഉപരി കൂടെ അങ്ങ് ചെയ്യും. അപ്പം എന്താ വളരെ അടിപൊളിയായി, ഭയങ്കര രസമായിരിക്കും. അപ്പോൾ ആ സംഭവം എന്താ വർക്ക് പോണ സമയം ഞാൻ അങ്ങനെ എൻജോയ് ചെയ്യാൻ തുടങ്ങി എല്ലാ കാര്യങ്ങളും. കാരണം എന്താ വർക്ക് പോകുന്ന സമയത്ത് ബാക്കിയുള്ള കുറേ ആൾക്കാരുണ്ടാവും, അവരുടെ കൂടെ ബംഗാളികളുണ്ടാവും. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ചോദിക്കും, ചിലതൊക്കെ ഞാൻ ശനി ഞായറും മാത്രം വർക്കിന് പോയിട്ട് പിന്നെ പിറ്റത്തെ ശനി ഞായർ പോവുക. അപ്പോൾ എന്നോട് ചോദിക്കും, ഋഷഭ് ഭായ് പണിയില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് എന്താ പറയുക, എന്താ ലീവ് ചുട്ടിക്ക, അപ്പോൾ അങ്ങനെ ചോദിക്കും. അപ്പോൾ ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് പിറ്റത്തെ ആഴ്ചക്കാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് ചോദിക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിരിച്ചിട്ട് വിടും, ഒന്നുമില്ല. കാരണം അവർക്കറിയില്ല ഞാൻ അങ്ങനെ പഠിക്കുന്ന സംഭവം അറിയില്ല. കാരണം നമ്മൾ ഒരാഴ്ച പഠിക്കും, പിന്നെ ശനി ഞായർ അല്ലെങ്കിൽ ലീവുള്ള സമയത്ത് വർക്കിന് പോകും, അന്ന് കിട്ടണം. കാരണം ഒരു ദിവസം വർക്കിന് പോയി കഴിഞ്ഞാൽ നമുക്ക് സെൻറ്ററിങ്ങിന് പോയി കഴിഞ്ഞാൽ 500 രൂപ കിട്ടുക. അപ്പോൾ അത് വാർപ്പോ അങ്ങനത്തെ പരിപാടി എന്താ വേറെ എക്സ്ട്രാ പണിയൊക്കെ ഉണ്ടെങ്കിൽ 100 രൂപ അങ്ങനെ എക്സ്ട്രാ ആയിട്ടും കിട്ടും. അങ്ങനെ 800 രൂപ ഒക്കെ ഒരു ദിവസം കിട്ടും. അപ്പോൾ ആ ഒരു ദിവസം 800 രൂപ കിട്ടി കഴിഞ്ഞാൽ എനിക്ക് ഒരാഴ്ച എന്തായാലും എന്താ ഒരു ഹോസ്റ്റൽ ലൈഫ് സുഖമായിട്ട് പോകാനും പറ്റും. ഇപ്പോൾ ഞാൻ ഫൈനൽ ഇയർ എന്താണ് അവസാന വർഷ വിദ്യാർത്ഥിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ പിന്നെ ഈ പഠനത്തിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഞാൻ ഇപ്പോൾ കോളേജിൽ വന്നു. ആ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കാര്യങ്ങളൊന്നും എല്ലാം ഫുൾ ഒറ്റയടിക്കാൻ പാസ് ആയിട്ടൊന്നുമില്ല. എനിക്ക് സപ്ലി എക്സാം വരുന്നുണ്ട്, സപ്ലികൾ വരും, പിന്നെ അത് നമ്മൾ അടുത്ത എക്സാമിൽ ക്ലിയർ ചെയ്യുക. കാരണം എൻ്റെ ഒരു ലൈഫിൽ വെച്ചിട്ട് ഞാനൊരു ആവറേജാണ്, ഒരു അല്ലെങ്കിൽ ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം വന്നു. എന്നു മുതലാണ് ഞാൻ ആഗ്രഹിക്കാൻ തുടങ്ങിയത്, സ്വപ്നം കാണാൻ തുടങ്ങിയത്. ആ ലക്ഷ്യത്തിലേക്ക് ഞാൻ അങ്ങനെ അങ്ങനെ ചെറുതായിട്ട് പതുക്കെ പതുക്കെ ആയിട്ട് വളർന്നിങ്ങനെ വരികയായിരുന്നു. അപ്പോൾ ഇതുവരെ എത്തിപ്പോൾ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് തന്നെ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നിക്കഴിഞ്ഞത് എൻ്റെ ഉമ്മയും ഉപ്പയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവരുടെ ഒരു ആഗ്രഹം അത് ഞാൻ നിറവേറ്റാണ്. അപ്പോൾ അതോടുകൂടി തന്നെ എൻ്റെ ആഗ്രഹം ഇങ്ങനെയൊക്കെ ചെയ്യാനാണ്. അപ്പോൾ ഞാൻ അതും കൂടി കൊണ്ടുപോവാണ്. പിന്നെ ഒന്നാമത് പൈസക്ക് ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ അതിൻ്റെ കൂടെ ഇനിയിപ്പോൾ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിലും എപ്പോൾ ഉമ്മയ്ക്ക് ഉപ്പയൊക്കെ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് പഠിപ്പിക്കും. പക്ഷേ അതിൻ്റെ ആവശ്യമില്ലല്ലോ, നമുക്ക് എന്തായാലും നമുക്ക് ആരോഗ്യം ആവശ്യമുള്ള കാലം, നമുക്ക് എന്ത് പണിയും ചെയ്യാം. എന്ത് പണി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വിൽ പവർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് പണി ചെയ്യാം, എന്ത് ആഗ്രഹവും നമുക്ക് നേടിയെടുക്കാനും പറ്റും. ഇതാണ് എനിക്ക് ഇതുവരെയുള്ള മനസ്സിലായത്. അപ്പോൾ ഇങ്ങനെ തന്നെ മുന്നോട്ട്. ഇനി എനിക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട്. ആഗ്രഹങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് BAMS കംപ്ലീറ്റ് ചെയ്യണം, കഴിഞ്ഞിട്ട് MD എടുക്കണം. അതുപോലെ തന്നെ ഒരു ഇപ്പോൾ ഒരു ഗവൺമെൻറ് എന്താ ഇപ്പോൾ ഡിസ്പെൻസറിയിൽ ഒരു മെഡിക്കൽ ഓഫീസറായിട്ടോ അല്ലെങ്കിൽ അതിൽ ജോലി ചെയ്യണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് എത്താൻ ശ്രമിക്കും, ഞാൻ ശ്രമിച്ചു നോക്കാം. നമുക്ക് പതുക്കെ പതുക്കെയാണെന്നുണ്ടെങ്കിലും അതിലേക്ക് ഇതൊക്കെ എത്തിപ്പെടാം. കാരണം നമുക്ക് ആർക്കും ധൃതിയില്ല. അപ്പോൾ നമ്മളൊരു ജനിച്ചു മരിക്കണതിൻ്റെ ഇടയിൽ ആ സമയം, ആ സമയത്തിൽ നമ്മൾ ഒന്നായി തീർന്നിട്ടേ ഞാൻ ബാക്കി കാര്യങ്ങൾ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഡോക്ടറായിട്ടേ ഇനി ബാക്കി ചെയ്യണുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെയുള്ള സമയം, ചിലപ്പോൾ അവിടെ എത്തിവരെ എനിക്ക് നമുക്ക് ആയുസില്ല എന്നുണ്ടെങ്കിൽ അതുവരെയുള്ള സമയം പോവാണ്. അപ്പോൾ ഓരോ നിമിഷം നമ്മൾ എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ച് അല്ലെങ്കിൽ അതിനേറ്റുള്ള രീതി എന്ത് പണിയാണെങ്കിലും എന്താണ് നമ്മൾ ചെയ്യണത്, ആ സമയം ആ ഒരു സംഭവത്തിൽ നമ്മൾ എൻജോയ്മെൻറ്റ് കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ലൈഫിലൊന്നും ഒരു നഷ്ടബോധം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഇതുവരെയുള്ള സംഭവം ഞാൻ അങ്ങനെ എപ്പോഴും എനിക്ക് എല്ലാത്തിനും എന്ത് നെഗറ്റീവായിട്ടുള്ള സംഭവമാണെങ്കിലും ഇപ്പോൾ ആരെങ്കിലും പരിഹസിക്കണമെന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ അവനോ എന്ന് ചോദിക്കും, അതിലൊരു ഉണ്ടാവും. പക്ഷേ അതെല്ലാം ഉണ്ടെങ്കിലും അവനോ എന്ന് ചോദിച്ചവരോട് ഹാ ഇവനാണ് ഞാനാണ് എന്നുള്ളത് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ, അതാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നതും. അപ്പോൾ എന്നെ കൊണ്ട് പറ്റും. അപ്പോൾ ഞാൻ ആ ഇപ്പോൾ ഇവരെ കൊണ്ട് ഇപ്പം എന്നോടൊക്കെ ഉപ്പാനോടൊക്കെ എന്ന് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവനെ പഠിപ്പിക്കണ്ട, ഇവിടെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ പഠിപ്പിക്കണമല്ലോ, ഇവിടെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നിനക്കിത് കൂടുതലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനെന്ത് ഉദ്ദേശിച്ചത്, എനിക്ക് പഠിക്കാനുള്ള കാര്യമില്ല, അത് ഞാൻ പഠിച്ചോളാം. ഒപ്പം അവർ പറഞ്ഞ സംഭവം ഉണ്ട് ജോലി ചെയ്യാൻ, അതും ഞാൻ ചെയ്യാം. അതായത് ജോലിയും ചെയ്യാം പഠിക്കും ചെയ്യാം, ഈ രണ്ട് സംഭവം എന്നെ കൊണ്ട് പറ്റും എന്നുള്ളത് ഞാൻ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഉപ്പയും ഉമ്മയുള്ള ഒരു തീരുമാനം എടുത്തുണ്ട്, എന്നെ പഠിപ്പിക്കുക എന്നുള്ളൊരു തീരുമാനം, പഠിപ്പിക്കണം അവനെ പഠിച്ചോട്ടെ എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ തീരുമാനം തെറ്റാണ് എന്നുകൂടി ഉണ്ടാവരുതല്ലോ, അത് ശരിയാണെന്നുള്ളത് എനിക്ക് തെളിയിക്കേണ്ട ബാധ്യത എൻ്റെ കൂടെയാണ്. അപ്പോൾ അതും കൂടി കൊണ്ടാണ് ഞാൻ ഇതിൻ്റെ രീതിയിൽ നല്ല രീതിയിൽ അവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ എന്താണ് മുന്നോട്ട് ഇങ്ങനെ വർക്കൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോയത്. പിന്നെ ഈ സംഭവങ്ങളൊക്കെ ഇപ്പം ഞാൻ ഈ വർക്ക് ചെയ്യണം, ഇപ്പം എന്നെക്കാട്ടിലും കൂടുതൽ നല്ല ചെറുപ്രായത്തിൽ നല്ലോണം കൂടുതൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ അവിടെ ഉണ്ട് എൻ്റെ നാട്ടിലുണ്ട്. പക്ഷേ അവർ പഠിക്കണില്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ അതിലുള്ളൂ. എന്താ ഇപ്പോൾ മദ്രസയിൽ പഠിപ്പിച്ചൊരു സദർ മുഅല്ലിം ഉണ്ട്, മൂപ്പര് എന്താണ് ഉസ്മാൻ ഫൈസി കാരക്കുന്ന് പറഞ്ഞിട്ട് മൂപ്പരൊരു വാക്കുണ്ട്, അതായത് ആരടാ എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടതെന്ന് ഞാൻ അഡഡഡഡാ എന്ന് പറയണമെന്ന് പറയും. അതായത് ചിലപ്പോൾ ആളുകൾ ചിലപ്പോൾ അടിക്കാനതല്ലാണ്ട് വരികയാണെങ്കിൽ ആരടാ എന്നുള്ളത് ഉറക്കെ ചോദിക്കും. പക്ഷേ അതല്ലാതെ നമ്മളോടിപ്പോൾ എന്നോടിപ്പോൾ അതായത് ഇൻഡയറക്റ്റായിട്ട് പറയും, അവർ മനസ്സിലാവും അവന് ആരടാ ഇതൊക്കെ ചെയ്യാൻ, അല്ലെങ്കിൽ അവന് ആരടാ ഇങ്ങനെയൊക്കെ ഡോക്ടറാവാൻ, തട്ടുകടക്കാരൻ അസിൻ്റെ കുട്ടിയല്ലേ അവൻ ഇങ്ങനെ ഇതൊക്കെ ഡോക്ടറാവാനെന്ന് പറയുമ്പോൾ ഇൻഡയറക്റ്റായിട്ട് അവർ പറയണമായിരിക്കും. അപ്പോൾ അതിൻ്റെ മനസ്സിൽ ഞാൻ പറയണം ഞാൻ അടട്ടാ, അതായത് ഇത് ഞാനാണ്, ഞാനാണെന്നുണ്ടെങ്കിൽ ഞാനിത് ചെയ്തിരിക്കും, ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളൊരു മൈൻഡ് ആ ഒരു ഉസ്താദിൻ്റെ വാക്കിൽ നിന്ന് ഞാൻ ഉൾക്കൊണ്ട് ആ ഒരു മൈൻഡിലാണ് ഞാനിങ്ങനെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു സ്റ്റോറി, എൻ്റെ ഒരു കഥ, അതൊക്കെ എൻ്റെ സ്റ്റോറി ചെറുതാണ്. ഇതിലിപ്പോൾ എത്രത്തോളം ഇൻസ്പിറേഷണൽ വാല്യൂ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഇതിൽ എനിക്കിതുവരെ സംഭവം നടന്നത് എൻ്റെ മൈൻഡിലുള്ള കാര്യങ്ങളും ഞാൻ ഇവിടെ പങ്കുവെച്ചു നിന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ജോസ് ടോക്സിൻ്റെ ഈ പ്ലാറ്റ്ഫോം തന്നതിന് ജോസ് ടോക്സിനോട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക്സ് ടു ഓൾ.
Tell us what you think about this video and don't forget to like, share and subscribe.